നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സ്പ്രിംഗ്ലർ വിവാദം, ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡേറ്റ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ. സോ എന്താണ് ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡേറ്റ പ്രൈവസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ അടിസ്ഥാന വിവരങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വിലയുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. നിങ്ങളെല്ലാവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ് പ്ലെയിൻ. ഡേറ്റയുടെ വില എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങണം. നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ആയിട്ടുള്ള ആളുകളെയാണ്. അവർക്ക് വന്നിരിക്കാനും അവരുടെ സമയം ചെലവഴിക്കാനുമുള്ള ഒരു സ്ഥലം നമുക്ക് ആരംഭിക്കണം. സോ അവർക്ക് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർക്ക് ഇഷ്ടം, ഏത് സ്ഥലങ്ങളിലാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ വന്ന് ചേരുന്നത്, ഏത് തരത്തിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്, ചായ കുടിക്കാനാണോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഒത്തുകൂടുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ വിവരങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് ശേഖരിക്കും? ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ അടുത്ത് പോയി നമുക്ക് സർവേ നടത്താം. പക്ഷേ ഇങ്ങനെയൊക്കെ കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് നമ്മളൊരു വലിയ വിവരമാക്കി കഴിയുമ്പോൾ റിയാലിറ്റിയുമായിട്ട് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു അവസരത്തിലാണ് ഈ പറയുന്ന രീതിയിൽ ഡേറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഡേറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നവരാണ്. അവരെന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വൈകുന്നേരം പോകുന്ന സ്ഥലം അല്ലെങ്കിൽ യുവാക്കൾ വൈകുന്നേരം പോകുന്ന സ്ഥലം എവിടെയാണ് എന്നറിയണമെങ്കിൽ അവർ ചെയ്യുന്നത് ഗൂഗിൾ ലൊക്കേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് പോലെയുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആപ്പുകളിൽ നിന്നും ഡേറ്റ ശേഖരിച്ചിട്ട് ഈ പ്രായത്തിലുള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ എവിടെ ഒത്തുകൂടുന്നുവെന്ന് അവർ മനസ്സിലാക്കും. അതിനുശേഷം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മതി. ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നിന്നും അതുപോലെയുള്ള എല്ലാ ഡിവൈസസിൽ നിന്നും അവർ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ അവർ ശേഖരിച്ചതിന് ശേഷം ഇതിനെ എല്ലാവരെയും കൂടെ അവർ പഠിച്ച് അനലൈസ് ചെയ്ത് ഒരു ഔട്ട്പുട്ടായി നമുക്ക് തരാൻ വേണ്ടി ഡേറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു കമ്പനി തന്നെ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് കമ്പനീസ് തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഇവർക്ക് ഈ ഡേറ്റ അനലൈസ് ചെയ്ത് ഈ വിവരങ്ങൾ കൈമാറുന്നതോടുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് കൈമാറാനും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പണം ഉണ്ടാക്കാനും അവർക്ക് സാധിക്കും. സോ ഇതാണ് നമ്മുടെയൊക്കെ ഡേറ്റയുടെ വില എന്ന് പറയുന്നത്. വില മതിക്കാനാവാത്ത സാധനങ്ങളാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരോ എത്ര കാലം അധ്വാനിച്ചാലും ഉണ്ടാക്കാൻ പറ്റാത്ത റിസൾട്ടുകൾ ഉണ്ടാക്കുവാൻ നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആപ്പ്, നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പെർമിഷൻസ് അവർ ചോദിക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ എന്തിനാണ് ഈ ആപ്പിന് ഈ പെർമിഷൻ എന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ ഊബർ പോലെയുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, ഊബർ നമ്മുടെ മീഡിയ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഒരു ടാക്സിയുടെ ആപ്പിന് നമ്മുടെ മീഡിയയിലേക്കുള്ള ആക്സസ് എന്ന്. നമ്മളിത് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഡേറ്റ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകൾക്കും ലഭിക്കുന്നതും അവർ ഇതുപോലെ അത് കോംപ്രമൈസ് ചെയ്യുന്നതും. ഇത് അനലൈസ് ചെയ്ത് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കൊള്ളയടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ്സുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇതാണ് ഡേറ്റയ്ക്ക് ഇതിനെ മാത്രം വിലയുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇന്ന് ലോകത്തെ ഏറ്റവും വിലയുള്ള കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഡേറ്റയാണ്. അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് എന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡേറ്റ ആര് കൺട്രോൾ ചെയ്യുന്നു എന്നനുസരിച്ചാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഏരിയ ആര് കൈവശം വെച്ചിരുന്നോ അവരായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ ചരിത്രം അറിയാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ മെഷീൻസ് ആരായിരുന്നു കൈവശം വെച്ചിരുന്നത് അവരായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺ ആയിക്കൊള്ളട്ടെ, ഫൈറ്റർ ജെറ്റുകൾ ആയിക്കൊള്ളട്ടെ, ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് ആയിക്കൊള്ളട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിരുന്നവരായിരുന്നു പിന്നീട് ലോകം ഭരിച്ചത്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ് വളർന്നു വന്നത്. ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഡേറ്റ ആരുടെ കയ്യിലാണോ അവരാണ് ലോകം ഭരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ഡേറ്റയും ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതറിയണമെങ്കിൽ, ഇതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തുറന്നു നോക്കിയിട്ട്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ തുറന്നു നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ടൈം ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കണം. അത് നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ 3-4 മാസം അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങിച്ച കാലം മുതൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടുള്ള കാലം മുതൽ നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ പോയിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി അത് നമ്മളെ കാണിച്ചു തരും.
ഇനി അതല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മറ്റൊരു തെളിവ് വേണമെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്പുകൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സ് വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ സെർച്ച് ചെയ്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത സാധനത്തെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു മുതലായ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള ഡേറ്റ കളക്ടേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ കുറെ പേരെങ്കിലും പറയും ഇത് നല്ല കാര്യമല്ല, ലോകത്ത് ബിസിനസ്സുകൾ വളരുന്നത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു, ഒരുപാട് സെർച്ച് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഒരാള് നമ്മളെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും പിന്നീട് മെക്കാനിക്കലായി പോകും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ കല്യാണത്തിന് സദ്യ കഴിക്കാൻ പോകുന്നവരാണ്. കല്യാണ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറമാൻ നമ്മളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതി മാറും. ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സി സി ടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാന്യമായിട്ട് ഇടപഴകാനും പെരുമാറാനൊക്കെ നമ്മൾ തുടങ്ങും. നമ്മുടെ നേരെ ആരെങ്കിലും ഒരു ക്യാമറ നെറ്റി പിടിച്ചിട്ട് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചിരിക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് പറയും ക്യാൻഡിഡ് എടുത്ത് തരാൻ, എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇരിക്കുന്ന അവസരത്തിലുള്ള ഫോട്ടോ എടുത്ത് തരാൻ, അപ്പോൾ മാത്രമാണ് നമ്മുടെ നാച്ചുറൽ എക്സ്പ്രഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റുക. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കില്ല. നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇന്ന് നമ്മുടെ പ്രൈവസി കേൾക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത എന്ന് പറയുന്നത് അയാളുടെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന്. പക്ഷെ നമ്മുടെ ഈ പ്രൈവസി, നമുക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു മുറിയിൽ കയറി കഥകളും ജനലുകളും അടച്ചിട്ടിട്ട് നമ്മൾ മാത്രമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് സ്വകാര്യതയുണ്ട് എന്നുള്ളത് പഴയ വാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വകാര്യത ഇല്ല. ഇപ്പോൾ നമ്മളെ എല്ലാവരും ഈ പറയുന്ന നമ്മുടെ ഫോണിനകത്തുള്ള ആപ്സും സോഫ്റ്റ്വെയർസും എല്ലാം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലും വലിയൊരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കോ അല്ല നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, ഈ മെഷീൻസിനാണ് അല്ലെങ്കിൽ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനും ഡേറ്റ ബ്രോക്കേഴ്സിനുമാണ് നമ്മളെ ഏറ്റവും നന്നായി അറിയാൻ പറ്റുന്നത് എന്നുള്ള ഒരു വാദത്തിലേക്ക് കൂടി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുക, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന ഒരു സ്ഥാപനം US എല്ലാ ആളുകളുടെയും ബിഹേവിയറിനെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ഇവർ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുമ്പോൾ ഇവർ ഏത് പോസ്റ്റുകൾക്കാണ് ലൈക്ക് ചെയ്യുന്നത്, എങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഇവർ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, ഇവർ കമൻറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിവരം അവർ അനലൈസ് ചെയ്തെടുത്തതിന് ശേഷം ട്രംപ് ഡൊണാൾഡ് ട്രംപിന് എതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളുകളെ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വോട്ട് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സും പോസ്റ്റുകളിലേക്കും മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ ഈ പറയുന്ന കേംബ്രിഡ്ജ് അനലിറ്റിക്ക പോലുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു വിവാദം വന്നിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം, നമ്മൾ എന്ത് വാങ്ങിക്കണം, നമ്മൾ എന്ത് പാട്ട് കേൾക്കണം, ഏത് സിനിമ കാണണം, ഏത് ബുക്ക് വായിക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഫ്രീ ചോയ്സ് ഉണ്ട്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു ഫ്രീ ചോയ്സ് ഉണ്ട് നമ്മൾ എല്ലാവരും അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ, ഡേറ്റ പ്രൈവസി ഇല്ലാതായി കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീ വിൽ, നമ്മുടെ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള നമ്മുടെ കഴിവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് തന്നെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡേറ്റ ലീക്കിന്റെയും ഡേറ്റ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിന്റെയും ഡേറ്റ പ്രൈവസി ഇല്ലാത്തതിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോ ലോകത്തിന്റെ ഏറ്റവും വലിയുള്ള കമ്മോഡിറ്റിയാണ് ഡേറ്റ. ഈ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഒരു പ്രൊഡക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേറ്റ അനുദിനം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡേറ്റ. നമ്മുടെ ഈ പറയുന്ന വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഗൂഗിളിലൂടെ ഒക്കെയോ കോംപ്രമൈസ് ചെയ്യാൻ കുറച്ചുകൂടി പ്രയാസമുള്ള ഡേറ്റയാണ് മെഡിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന $multi-trillion ബിസിനസ്സാണ് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ലോകത്തുള്ള ആളുകളുടെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, എങ്ങനെയുള്ള രോഗമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് മുതലായ വിവരങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള മരുന്നുകളുടെ പ്രൊഡക്ഷനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കും. സോ മെഡിക്കൽ ഡേറ്റ ആയാലും എന്ത് ഡേറ്റ ആയാലും നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ വിലയുള്ള സാധനമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. പക്ഷേ
ഇവരിങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ട് നമുക്കതിനെ എതിർത്തുകൂടാ എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ ഇവർ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഇടയിൽ ഒരു ഐ എഗ്രി ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. 7-8 പേജുള്ള 20,000-30,000 വാക്കുകളുള്ള ആ ഡോക്യുമെൻ്റ് ഒരാൾ പോലും വായിച്ചു നോക്കാറില്ല. ഈ ഡോക്യുമെൻറ്റിൽ നമ്മുടെ ഡേറ്റ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഒരിക്കലും നോക്കാറില്ല. അതുപോലെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മീഡിയ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററിയുടെ ഒക്കെ ആക്സസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം അലോ 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 എന്ന് പറയുന്ന ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വറി ചെയ്യാറില്ല. സോ ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ഇല്ലീഗലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതാണ് ഇന്നത്തെ ഡേറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ പ്രൈവസിയുടെ ഒരു നേർക്കാഴ്ച, ഒരു ട്രൂ പിക്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾക്കനുസരിച്ച് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം.